നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല വി കെ കടവ് പാതയിൽ അത്താണി ജുമാ അത് പള്ളിക്ക് സമീപം മരക്കൊമ്പിൽ തട്ടി നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ അഴുക്കുചാലിൽ വീണു. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ചെന്നൈയിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളുമായി എടപ്പാളിലേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ലോറിയുടെ പുറകുവശത്ത് കണ്ടെയ്നർ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ ശിഖരത്തിൽ തട്ടുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി റോഡരികിലെ അഴുക്കുചാലിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. റോഡിലേക്ക് ചാഞ്ഞ് അപകട ഭീഷണി ഉയർത്തുന്ന മരത്തിന്റെ ഏതാനും കൊമ്പുകൾ കഴിഞ്ഞ ആഴ്ചയാണ് മുറിച്ചുമാറ്റിയത്. മുൻപും അപകടങ്ങൾക്കിടയാക്കിയ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയാണ് ലോറി അഴുക്കുചാലിൽ നിന്നും മാറ്റിയത്. സംസ്ഥാനത്തെ പുതിയ ലോക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. വിദഗ്ധ അഭിപ്രായം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്ന് മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ 1000 പേരിൽ 10-ൽ കൂടുതൽ പേർക്ക് രോഗം ഉണ്ടായാൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തും. ആഴ്ചയിൽ 6 ദിവസം കടകൾ തുറക്കാം. രാവിലെ 7 മുതൽ 9 വരെയാണ് പ്രവർത്തനാനുമതി. പൊതുപരിപാടികൾ പാടില്ല. കല്യാണത്തിനും മരണത്തിനും 20 പേർ മാത്രമേ പങ്കെടുക്കാവൂ. ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് പ്രവേശിക്കാം. വാരാന്ത്യ ലോക്ഡൌൺ ഞായറാഴ്ച മാത്രമാകും. ആഗസ്റ്റ് 15-നും അവിട്ടം ദിനമായ ആഗസ്റ്റ് 22-നും ലോക്ഡൌൺ ഇല്ല. കടകളിൽ സാമൂഹിക അകലം പാലിക്കുന്നതിനായി 25 ചതുരശ്ര അടിയിൽ ഒരാൾ എന്ന നിലയിലായിരിക്കണം പ്രവേശനം. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും വ്യാപാരികളും സംയുക്തമായി യോഗം നടത്തണം. കടകൾ സന്ദർശിക്കുന്നവർ ആദ്യ ഡോസ് വാക്സിനെങ്കിലും എടുത്തവരോ 72 മണിക്കൂറിനുള്ളിൽ RT-PCR നെഗറ്റീവ് ഫലം ലഭിച്ചവരോ ആയിരിക്കണം. അതല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവരോ ആയിരിക്കുന്നതാണ് അഭികാമ്യം. ഇതിനോടൊപ്പം അത്യാവശ്യ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങുന്നതിനുള്ള അനുമതിയും നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. രോഗനിയന്ത്രണത്തിന് സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വിജയകരമാണെന്നും ജനങ്ങൾ നല്ല സഹകരണം നൽകുന്നുവെന്നും വീണ ജോർജ് പറഞ്ഞു. മുഴുവൻ പേർക്കും വാക്സിൻ നൽകുകയാണ് നിലവിലെ ലക്ഷ്യം. 1.47 കോടി പേർക്ക് ആദ്യ ഡോസും 17% പേർക്ക് രണ്ടാം ഡോസും നൽകി. 60 ലക്ഷം വാക്സിൻ ഈ മാസം ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സിനു മുകളിലുള്ളവർക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ വാക്സിൻ നൽകും. അതേസമയം സംസ്ഥാനത്ത് 56% പേർക്ക് ഇപ്പോഴും രോഗം ബാധിച്ചിട്ടില്ലെന്നും 3-ാം തരംഗത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിലും അവിട്ടം ദിനത്തിലും ഞായറാഴ്ചയാണെങ്കിലും ലോക്ഡൌൺ ഉണ്ടാവില്ല. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്കുള്ള വിലക്ക് തുടരും. ആരാധനാലയങ്ങളിൽ വലിപ്പം അനുസരിച്ച് 40 പേർക്ക് വരെ പ്രവേശിക്കാം. കല്യാണം, മരണാനന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് 20 പേർക്ക് മാത്രമാവും അനുമതി. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതിൽ തർക്കമില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ രോഗപ്രതിരോധ നടപടികൾ വിജയകരമെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു. കോവിഡ് മരണനിരക്ക് സംസ്ഥാനത്ത് 5% ദേശീയ ശരാശരി 1.4% ആരോഗ്യമന്ത്രി പറഞ്ഞു. സീറോ സർവേ പ്രകാരം സംസ്ഥാനത്ത് 56% രോഗം വന്നിട്ടില്ല. അതുകൊണ്ടുതന്നെ രോഗം വരാൻ സാധ്യതയുള്ളവർ കേരളത്തിൽ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം ഉയർന്നു നിൽക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, CCTV. വിളയൂർ പഞ്ചായത്തിൽ വ്യാപാരികൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വാക്സിനേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പൊതുവായിട്ട് ജനങ്ങളോട് ഇടപെടുന്ന ആളുകൾക്കൊക്കെ വാക്സിൻ നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അതിന് നമ്മളുടെ ആരോഗ്യ പ്രവർത്തനം നമ്മുടെ ഒപ്പം നിൽക്കുകയാണ്. എന്ത് പറഞ്ഞാലും നമ്മളത് അനുസരിക്കുന്ന, അതായത് നല്ല കാര്യം നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും അവരെ നയിക്കുന്ന നമ്മുടെ ഡോക്ടറും എല്ലാവരും കൂടി നമ്മുടെ പഞ്ചായത്തിന് എല്ലാ ആളുകൾക്കും എല്ലാവിധ സൗകര്യങ്ങളാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ കിടപ്പിലായ രോഗികളുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്താണ് കിടപ്പിലായ രോഗികൾക്ക്, പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ രോഗികൾക്ക് വാക്സിൻ കൊടുക്കുന്ന പദ്ധതി ആദ്യമായി നമ്മുടെ പട്ടാമ്പി താലൂക്കിൽ തുടങ്ങിയത് തന്നെ. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ജനങ്ങളെയും തൊട്ടറിഞ്ഞുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക മനസ്സിലെ പ്രയാസങ്ങൾ നീക്കുന്നുണ്ട്. കാരണം ചില ആൾക്ക് വാക്സിൻ കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഇതന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡ് രോഗം പ്രതിരോധം വാക്സിൻ കിട്ടുന്നതിനാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളെ ആരോഗ്യ പ്രവർത്തകർ, നമ്മളെ ഡോക്ടർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, ഇപ്പം നമ്മളെ വ്യാപാരികളാണെങ്കിലും എന്തൊരു കാര്യം പറഞ്ഞാലും നമ്മളെ വ്യാപാരി സുഹൃത്തുക്കൾ നമുക്കത് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളൊരു പ്രതിസന്ധിയിൽ വരുമ്പോൾ
നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഈ വിളയൂർ ഗ്രാമപഞ്ചായത്ത് ഇത്ര നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. കോവിഡ് നോഡൽ ഓഫീസർ ഡോക്ടർ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുജീബ് കരുവാൻകുഴി, ടി ഷാജി, രാജൻ പുന്നശ്ശേരി, ഷാബിറ ബഷീർ, വ്യാപാരി പ്രതിനിധി വി കെ ഹുസൈൻ, ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധി മുസഫ മലവട്ടം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പിൽ 75 വ്യാപാരികൾക്കും 25 ഓട്ടോ ഡ്രൈവർക്കുമാണ് വാക്സിൻ നൽകിയത്. വാക്സിൻ ലഭിക്കുന്നവർക്ക് തുടർ ക്യാമ്പുകളും നടത്താനാണ് തീരുമാനം. മഴക്കാലത്ത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൂറ്റനാട് കരിമ്പാ റോഡിൽ EMS നഗർ ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഓവുചാലും പരിസര പ്രദേശങ്ങളും. ഓവുചാലിനു പുറമെ റോഡരികിലും സമീപത്തെ നെൽപ്പാടങ്ങളിലേക്കും മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അറവ് മാലിന്യം, പച്ചക്കറി മാലിന്യം, മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കവറുകളിലാക്കിയാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്നത്. ഇരുട്ടിന്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം കൂടുതലായും നടക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശത്ത് കൊണ്ടുവന്ന് തള്ളിയ മാലിന്യം ഒഴുകി സമീപത്തെ പാടശേഖരത്തിലേക്ക് എത്തിയതിനാൽ കർഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമായിരുന്നു. മാലിന്യം തള്ളലിന് പുറമെ ഈ ഭാഗത്ത് കൈവരിയില്ലാത്ത കലുങ്കും വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രദേശത്ത് മാലിന്യം നിറഞ്ഞതോടെ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. ഇടവേള CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പുഷപ്പിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ വി കെ ധർമ്മേഷിന് അനുമോദനം. ഒയിസ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദനം ഒരുക്കിയത്. 30 സെക്കൻഡിൽ 52 പുഷപ്പ് എടുത്താണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഓഫീസർ വി കെ ധർമ്മേഷ് കരസ്ഥമാക്കിയിരിക്കുന്നത്. മികച്ച നേട്ടം കരസ്ഥമാക്കിയ ധർമ്മേഷിനെ ഒയിസ്ക ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ഒയിസ്ക ചാപ്റ്റർ പ്രസിഡന്റ് മുരളീധരൻ വേളേരിമഠം ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി ഉള്ളാട്ടിൽ രവീന്ദ്രൻ പൊന്നാട അണിയിച്ചു. വൈസ് പ്രസിഡന്റ് വിനോജ് കൗളിത്തൊടി, പട്ടാമ്പി SI MB രാജേഷ്, ജനമൈത്രി CRO SI സുബ്രഹ്മണ്യൻ, ജനമൈത്രി ഓഫീസർ വിനീഷ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെ ആദരിക്കാൻ സാധിച്ചതിൽ ഒരു പുണ്യം തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇങ്ങനത്തെ മഹത് വ്യക്തികളെ ആദരിക്കണം, എന്നാലേ നമ്മൾ നാട്ടിൽ അറിയുള്ളൂ ഇങ്ങനെ ഒരു നല്ല ഒരു പ്രതിഭാസം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത്. ഇദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട്. അത്തം പിറക്കുന്നതിന് മുമ്പേ ഗുരുവായൂരിൽ മഹാബലി ഇറങ്ങി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പ്രചരണാർത്ഥം ഇറങ്ങിയ വനിതാ മഹാബലിയാണ് ഇപ്പോൾ ഗുരുവായൂരിലെ താരമായിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെത്തുന്നവരെ ഇപ്പോൾ വരവേൽക്കുന്നത് ഓലക്കുടയേന്തിയ മഹാബലിയാണ്. വേഷം കണ്ടാൽ ഇതൊരു സ്ത്രീയാണെന്ന് പറയില്ല. മട്ടും ഭാവവുമെല്ലാം ഒരൊന്നൊന്നര പുരുഷ മഹാബലിയുടേത് തന്നെ. വർഷങ്ങളായി ഗുരുവായൂരിൽ താമസിച്ച് ലോട്ടറി വിൽപ്പന പതിവാക്കിയ എറണാകുളം സ്വദേശിനി മായാദേവിയാണിത്. മികച്ച കലാകാരി കൂടിയായ മായാദേവി സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വർഷങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിന് മഹാബലി വേഷം കെട്ടിയതായിരുന്നു. കാണികളിൽ നിന്ന് നല്ല പ്രോത്സാഹനം കിട്ടിയതോടെ പിന്നെ എല്ലാ വർഷവും ഓണക്കാലത്ത് ഗുരുവായൂരിൽ മഹാബലി വേഷം കെട്ടിയാണ് ലോട്ടറി വിൽപ്പന നടത്താറ്. ഇത്തവണ ഇവരുടെ ലോട്ടറി വിൽപ്പനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാബലിക്കൊപ്പം സെൽഫി എടുക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. സെൽഫി എടുക്കാൻ ദക്ഷിണ വാങ്ങും. അത് എത്ര വേണമെന്നൊന്നും നിർബന്ധമില്ല. 10 മുതൽ 100 വരെ കിട്ടാറുണ്ടെന്ന് ഇവർ പറയുന്നു. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ 12 കോടി രൂപയുടെ ടിക്കറ്റുമായിട്ടാണ് ഈ യാത്ര തുടരുന്നത്. മാവേലിക്ക് 300 രൂപ ദക്ഷിണയായി നൽകുമ്പോൾ ഒരു തിരുവോണ ബമ്പർ സമ്മാനമായി നൽകുന്നു.
അത് അപ്പോൾ തന്നെ സഹായി നോട്ട്ബുക്കിൽ കുറിച്ചുവെക്കും. ഈ തുക പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. മഹാബലിക്ക് 300 രൂപ ദക്ഷിണ നൽകിയാൽ ഓണം ബമ്പറും 40 രൂപ നൽകിയാൽ മറ്റു ലോട്ടറികളും നൽകുമെന്ന പ്രചാരണത്തിലാണ് ഇവർ വിൽപ്പന പൊടിപൊടിക്കുന്നത്. മഹാബലി വേഷം കെട്ടിയതോടെ കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഗുരുവായൂർ മേഖലാ കമ്മിറ്റി അംഗമാണിവർ. ലോട്ടറി വിൽപ്പനക്കാരുടെ ജില്ലാതല കലാകായിക മത്സരത്തിൽ മോണോ ആക്ട്, നാടൻപാട്ട്, ആത്മകഥാരചന എന്നിവയിലെല്ലാം സ്ഥിരമായി സമ്മാനങ്ങൾ നേടാറുണ്ട്. ഇനി ഓണം കഴിയുന്നതുവരെ മായാദേവി മഹാബലിയായി ഗുരുവായൂരിലുണ്ടാകും. സിസിടിവി ന്യൂസ് ഗുരുവായൂർ. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2ാം ഘട്ടം 2020-21 വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ ഭാഗമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിലേക്കായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അർഹരായ 15 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, മെമ്പർമാരായ സി യു അബൂബക്കർ, കെ ജിഷ, പി എസ് പ്രദീപ്, വി കെ സേതുമാധവൻ, വി ടി സജീഷ്, അനിത, വി സക്കീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥൻ, വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം ബി പ്രസാദ് സ്വാഗതവും വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ നന്ദിയും പറഞ്ഞു. മറ്റേ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന രീതിയിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾക്ക് ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത പ്രയാസത്തിലാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലൊന്നും പഠിക്കാൻ നിർവാഹമില്ല. അതിമനോഹരമായ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം തയ്യാറായി കിടക്കുകയാണ്. പക്ഷെ നമ്മുടെ നാടിന് വിദ്യാഭ്യാസം തുടങ്ങുന്നത് എന്നൊരു അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പരീക്ഷകളും അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിൽ എൽ കെ ജി കുട്ടികൾ മുതൽ മുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുകയാണ്. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃത്താല സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യുഡിഎഫ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ധർണ കെ പി സി സി വക്താവ് സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പി ഇ എ സലാം, എസ് എം കെ തങ്ങൾ, സി എച്ച് ഷൌക്കത്ത് അലി, പി വി മുഹമ്മദ് അലി, സി എം അലി, പി എ വാഹിദ്, പി ബാലകൃഷ്ണൻ, ബാബു നാസർ, പി മാധവദാസ്, കെ പി മുഹമ്മദ് ടി മൊയ്തീൻകുട്ടി, വി അബ്ദുള്ളക്കുട്ടി, ആനക്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലുടനീളം അന്നത്തെ പ്രതിപക്ഷം സി പി എം നടത്തിയ ആഭാസകരമായ ഒട്ടേറെ സമരങ്ങൾ, ആ സമരങ്ങളിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതിപ്പോ ബാധകമല്ലേ എന്ന ലളിതമായ ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. മാണി അന്ന് സുപ്രീം കോടതി വരെ കേസ് പോയിട്ടില്ല. ഒരു വിചാരണ കോടതിയിൽ മാത്രമാണ് അദ്ദേഹം FIR പ്രതിയായത്. ഒരു കേസിൽ പ്രതിയായി എന്നതുകൊണ്ട് അന്ന് പ്രതിയായവർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട പാർട്ടി മാസിച്ചു പട്ടി, അന്നത്തെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഇപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. കേരളത്തിന്റെ പൊതുമുതൽ തല്ലി നശിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നിയമനിർമ്മാണ സഭയുടെ പരമോന്നതമായ ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.